നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പുതുവത്സരത്തെ വരവേൽക്കാൻ ഒരുങ്ങി ലോകം. സംസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങൾ. ഹാപ്പി ന്യൂ ഇയർ. എന്താ പരിപാടി? ന്യൂ ഇയറിന് എന്താ പരിപാടി? പ്രത്യേകിച്ച് ഇന്നലെ ഞങ്ങൾ ഡാൻസ് പ്രൊഫഷണലായിട്ട് ഡാൻസിലായിട്ട് തന്നെ നീങ്ങുക. ഈ വർഷം നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം, ഇമ്പ്രൂവ് ആവണം. അടുത്ത വർഷം ഇനി അതൊക്കെ തന്നെ. ഫോർട്ടുകൊച്ചിയിലേക്ക് വൈകിട്ട് മുതൽ വാഹന നിയന്ത്രണം. ഡി ജെ പാർട്ടികൾ നടത്തുന്ന ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും മുൻകൂർ അനുമതി വാങ്ങണമെന്ന് എക്സൈസ്. 2024 ബി ജെ പി തന്നെ രാജ്യം ഭരിക്കുമെന്ന് പ്രധാനമന്ത്രി. സാമ്പാർ മുന്നണി സർക്കാരിനെ വേണ്ട. മോദി സ്വയം പ്രഖ്യാപിത ബാഹുബലിയെന്ന് രാഹുൽ. ഗുസ്തി താരങ്ങളുടെ കണ്ണീരിനേക്കാൾ വലുതാണോ രാഷ്ട്രീയ നേട്ടങ്ങളെന്നും ചോദ്യം. സംസ്ഥാനത്ത് കിഫ്ബി ഏറ്റെടുത്ത നിർമ്മാണ പദ്ധതികളിൽ മെല്ലെപ്പോക്ക്. ജലപാതയും തീരദേശ മലയോര ഹൈവേ പദ്ധതികളും അടക്കം ഇഴയുന്നു. കരാറുകാർക്ക് പണം നൽകുന്നതിലും കാലതാമസം. ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര കിഫ്ബിയിൽ കുരുക്ക്. നവകേരള സദസ്സിൽ ഏറ്റവും അധികം പരാതികൾ കിട്ടിയ മലപ്പുറത്തും പരാതി പരിഹാര നടപടികൾ ഇഴയുന്നു. 81,354 പരാതികളിൽ ഒരു മാസം കൊണ്ട് പരിഹരിച്ചത് 2,375 എണ്ണം മാത്രം. എറണാകുളത്ത് മാറ്റിവെച്ച 4 മണ്ഡലങ്ങളിലെ സദസ്സുകൾ നാളെയും മറ്റന്നാൾ. പുതിയ മന്ത്രിമാരും പങ്കെടുക്കും. പത്തനംതിട്ട മൈലപ്രയിൽ വ്യാപാരിയുടെ കൊലപാതകം മോഷണത്തിനിടെയെന്ന് പോലീസ്. 9 പവന്റെ സ്വർണമാലയും പണവും നഷ്ടമായി. കഴുത്തു ഞെരിക്കാൻ ഉപയോഗിച്ച കൈലിമുണ്ടും ഷർട്ടും കണ്ടെടുത്തു. അന്വേഷണത്തിന് പ്രത്യേക സംഘം. സ്കൂൾ കലോത്സവത്തിന് ഒരുങ്ങി കൊല്ലം. വ്യാഴാഴ്ച രാവിലെ 10 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥി മമ്മൂട്ടി. വെജിറ്റേറിയൻ ഭക്ഷണത്തെ ചൊല്ലി തർക്കം വേണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി. പ്രീമിയർ ലീഗിൽ ഈ വർഷം ജയത്തോടെ അവസാനിപ്പിക്കാൻ ആഴ്സണലും ടോട്ടനവും ഇന്നിറങ്ങും. സിറ്റിക്കും ചെൽസിക്കും ജയം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തോൽവി. പുതുവത്സരം കാത്ത് ലോകം. പുതുവത്സരത്തെ വരവേൽക്കാൻ ഒരുങ്ങിയ ലോകം. സംസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങൾക്കാണ് തയ്യാറെടുപ്പ്. പോലീസിന്റെ കർശന സുരക്ഷയിലും നിയന്ത്രണങ്ങളിലുമാകും പ്രധാന കേന്ദ്രങ്ങളിലെ ആഘോഷം. ഡി ജെ പാർട്ടികൾ നടത്തുന്ന ഹോട്ടലുകളും എക്സൈസിന്റെ അനുമതി വാങ്ങണമെന്ന് എക്സൈസ് നിർദ്ദേശിച്ചു. കൂടുതൽ കൂടുതൽ സന്തോഷം, സമാധാനം എന്ന പ്രതീക്ഷയിൽ ലോകം പുതുവത്സരത്തിലേക്ക് കാലൂന്നുമ്പോൾ കൊച്ചിയിലും ഫോർട്ട് കൊച്ചിയിലും അവസാനവട്ട ഒരുക്കങ്ങൾ തുടരുകയാണ്. എറണാകുളത്തും അങ്കമാലിയിലും തൃക്കാക്കരയിലും കോട്ടയത്തും എല്ലായിടത്തും പാപ്പാഞ്ഞി കത്തിക്കുന്നുണ്ട്. പക്ഷേ ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയാണ് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം. ഈ പാപ്പാഞ്ഞിക്കുള്ളിൽ 2023 എല്ലാ സങ്കടങ്ങളും അടക്കം ചെയ്തതായി ഫോർട്ട് കൊച്ചിക്കാർ പറയുന്നു. 2023 പാപ്പാഞ്ഞി കത്തിക്കുന്നതോടെ അതെല്ലാം ഒഴിവായി വളരെ സന്തോഷത്തോടെ 2024 വരവേൽക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ തുടരുന്നത്. ഇവിടെ നമുക്കറിയാം, ഈ പരേഡ് ഗ്രൗണ്ടിൽ 40,000 പേരെ മാത്രമാണ് ഉൾക്കൊള്ളാൻ കഴിയുക. പക്ഷേ 200,000+ ആൾക്കാരാണ് കഴിഞ്ഞ വർഷം വന്നത്. വലിയ തിരക്കുണ്ടായി. 120 പേർക്ക് പരിക്കേറ്റിരുന്നു. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കുന്നു. ബാരിക്കേഡ് തിരിച്ചുകൊണ്ടായിരിക്കും ആളുകളെ ഇതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. വെളി മൈതാനത്തൊരു പാപ്പാഞ്ഞിയുണ്ട്, പക്ഷേ അതിനെ കത്തിക്കില്ല. പോലീസിന്റെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് കത്തിക്കേണ്ടതെന്ന് തന്നെയാണ് തീരുമാനം. പക്ഷേ അവിടെ കൂട്ടായ്മകൾ, ആഘോഷങ്ങൾ തുടരും. 12 പാപ്പാഞ്ഞി കത്തിക്കുന്നതോടെ ഇവിടെ ആഘോഷ രാവ് തുടരുകയാണ്. 1 വരെ ഇവിടെ ആഘോഷങ്ങൾ തുടരും. പിന്നീട് ഘട്ടംഘട്ടമായി മാത്രമായിരിക്കും ആൾക്കാരെ പുറത്തേക്കും വിടുക. വളരെ കുറ്റമറ്റ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങളുമായി കഴിഞ്ഞ വർഷത്തെ ഒരു അപകടത്തിന്റെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതും. ഒപ്പം കുസാറ്റ് അപകടത്തിന്റെ പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ട നിയന്ത്രണത്തിൽ കർശനമായിട്ടുള്ള നിരീക്ഷണങ്ങളും സംവിധാനങ്ങളും ഉറപ്പാക്കിക്കൊണ്ടാണ് കൊച്ചി സിറ്റി പോലീസ് ഫോർട്ട് കൊച്ചിയിൽ ഇത്തവണ ആഘോഷങ്ങൾ തയ്യാറെടുക്കുന്നത്. കാര്യങ്ങളൊക്കെ നന്നായാൽ മതി, വേറെ പ്രശ്നങ്ങൾ. കല്യാണം കഴിഞ്ഞാൽ മതി. ഏറ്റവും വർക്കല, ശംഖുമുഖം, കോവളം എന്നീ ബീച്ചുകൾ കേന്ദ്രീകരിച്ചാണ് തിരുവനന്തപുരം ജില്ലയിൽ പുതുവത്സര ആഘോഷ പരിപാടികൾ ഏറ്റവും കൂടുതലായി നടക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം തന്നെ മറ്റ് ജില്ലകളിൽ ഉള്ളതുപോലെ തന്നെ നിയന്ത്രണങ്ങളുമുണ്ട്. 12:30 എല്ലാ ആളുകളും പിരിഞ്ഞു പോകണം എന്ന നിർദ്ദേശമുണ്ട്. മാനവീയ വീതി നൈറ്റ് ലൈഫിന് പേരുകെട്ട ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെയും ഇന്ന് നിയന്ത്രണങ്ങൾ ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം, മറ്റ് സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കഴിഞ്ഞാൽ ആളുകൾ കൂടുതലായി ഇങ്ങോട്ട് എത്തും എന്നുള്ളതുകൊണ്ടാണ് ഇവിടെയും 12:30 കഴിഞ്ഞാൽ ആഘോഷ പരിപാടികൾ ഒന്നും തന്നെ സമ്മതിക്കില്ല. പ്രധാന ഹോട്ടലുകളും ഇതുപോലെ തന്നെ ഇന്ന് പുതുവത്സര ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെയും ഡി ജെ പാർട്ടികൾക്കെല്ലാം മുൻകൂർ അനുമതി വാങ്ങേണ്ടതുണ്ട്. ഏതായാലും പൊതു ഇടങ്ങളിലെ സുരക്ഷ കൂടുതൽ ശക്തമാക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. 1,500 പോലീസുകാരെ നഗരത്തിൽ മാത്രം വിന്യസിപ്പിക്കും. പുറത്തുനിന്ന് അന്യജില്ലകളിൽ നിന്ന് ആളുകൾ വരുന്നതെല്ലാം തന്നെ പരിശോധിക്കും. ലഹരി സംഘത്തെ പരിശോധിക്കാനാണ് പ്രധാനമായും ഒരു ഉത്തരവാദിത്തമായി പോലീസ് കാണുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതിരിക്കാനുള്ള കർശനമായ പരിശോധനകൾ ഇന്ന് നഗരത്തിലുണ്ട്. എന്താ പരിപാടി? ന്യൂ ഇയറിന് എന്താ പരിപാടി? രാത്രി പ്രത്യേകിച്ച് ഇന്നലെ ഞങ്ങൾ ഡാൻസ് പ്രൊഫഷണലായിട്ട് ഡാൻസിലായിട്ട് തന്നെ നീങ്ങുക. ഈ വർഷം നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം, ഇമ്പ്രൂവ് ആവണം.
അടുത്ത വർഷം അതൊക്കെ. കോഴിക്കോട് പുതുവത്സര ആഘോഷങ്ങളുടെ ഒരു മുഖ്യ കേന്ദ്രം കോഴിക്കോട് ബീച്ചാണ്. മറ്റെല്ലാ നഗരങ്ങളിലെയും പോലെ കോഴിക്കോടും പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് പോലീസ് നിയന്ത്രണമുണ്ട്. ബീച്ച് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വൈകുന്നേരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള നിയന്ത്രണമുണ്ട്. മാത്രമല്ല അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ല. അത്തരത്തിൽ പാർക്കിംഗ് നടത്തുന്നവർക്കെതിരെ പിഴ ഈടാക്കാനും പോലീസ് നിർദ്ദേശമുണ്ട്. മാത്രമല്ല ചരക്ക് വാഹനങ്ങൾക്ക് ഇന്ന് നഗരത്തിലേക്ക് പ്രവേശനമില്ല. ഇതുകൂടാതെ ചുരത്തിലെ നിയന്ത്രണം നമ്മൾ എടുക്കുകയാണെങ്കിൽ ചുരത്തിൽ വൈകിട്ട് 7 മണിക്ക് ശേഷം കടകൾ അടയ്ക്കാനുള്ള ഒരു നിർദ്ദേശമുണ്ട്. പിന്നീട് വൈകുന്നേരം ചുരത്തിന്റെ സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അനുവാദമില്ല. എന്തായാലും ഇപ്പോഴും അവധി ദിനമാണ്. അതായത് ബീച്ചിലേക്ക് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. പുതുവത്സര ആഘോഷത്തെ വരവേൽക്കാനായി കോഴിക്കോട് നഗരം തയ്യാറാണ്. അതുപോലെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി പോലീസ് കർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 കിരിബാത്തി ദ്വീപിലാണ് ആദ്യം പുതുവർഷം പിറക്കുക. ഇന്ത്യൻ സമയം 4:30 ന്യൂസിലാൻഡിലും 6:30 ഓസ്ട്രേലിയയിലെ സിഡ്നിയിലും പുതുവർഷം എത്തും. 8:30 ജപ്പാനും 9:30 ചൈനയും പുതുവർഷത്തെ വരവേൽക്കും. ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 ആയിരിക്കും യു കെയിലെ പുതുവർഷാഘോഷം. രാവിലെ 10:30 അമേരിക്കയിൽ പുതുവർഷം പിറക്കുക. സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ ഇന്ന് രാത്രി 8 മുതൽ നാളെ പുലർച്ചെ 6 മണി വരെ അടച്ചിടും. പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ടാ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് നടപടി. ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സാണ് പ്രതിഷേധിക്കുന്നത്. പരിഹാരമില്ലെങ്കിൽ മാർച്ച് 10 മുതൽ രാത്രി 10 മണി വരെ മാത്രമേ പമ്പുകൾ പ്രവർത്തിക്കൂ എന്നും പമ്പുടമകൾ മുന്നറിയിപ്പ് നൽകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. രണ്ടായിരത്തി 2024 ബി ജെ പി തന്നെ രാജ്യം ഭരിക്കുമെന്ന് പ്രധാനമന്ത്രി. ജനങ്ങൾക്ക് മുന്നിൽ മറ്റൊരു ബദലില്ലെന്നും രാജ്യത്ത് സാമ്പാർ മുന്നണിയുടെ ആവശ്യമില്ലെന്നും ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. മോദി സ്വയം പ്രഖ്യാപിത ബാഹുബലിയാണെന്ന് രാഹുൽഗാന്ധി പരിഹസിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുക്കവേ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മോദി. ഒരു ഇംഗ്ലീഷ് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യ മുന്നണിയെ വിമർശിച്ചും നേട്ടങ്ങൾ വിവരിച്ചും മോദിയുടെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയം നേടും. 2024 ബി ജെ പി ഭരണം തുടരും. ശക്തമായ സർക്കാരുള്ളപ്പോൾ സാമ്പാർ മുന്നണിയുടെ ആവശ്യം ജനങ്ങൾക്കില്ലെന്ന് ഇന്ത്യാ സഖ്യത്തെ കുത്തി മോദി പറഞ്ഞു. തെന്നിന്ത്യയിൽ ബി ജെ പിക്ക് നല്ല വളർച്ചയുണ്ട്. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം ബി ജെ പി ശക്തമായ സാന്നിധ്യമാണെന്നും മോദി പറഞ്ഞു. ഭരണ നേട്ടങ്ങൾ മോദി എണ്ണമിടുമ്പോൾ ഗുസ്തി താരങ്ങളോടുള്ള സമീപനം ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി തിരിച്ചടിക്കുന്നത്. ഖേൽരത്ന പുരസ്കാരമടക്കം തിരിച്ചേൽപ്പിച്ച വിനേഷ് ഫോഗട്ടിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ രാഹുലിന്റെ വിമർശനം. ഗുസ്തി താരങ്ങളുടെ കണ്ണീരിനേക്കാൾ വലുതാണോ രാഷ്ട്രീയ നേട്ടങ്ങളെന്ന് രാഹുൽ ചോദിച്ചു. രാജ്യത്തിന്റെ സംരക്ഷകനാകേണ്ട പ്രധാനമന്ത്രിയിൽ നിന്ന് ഇത്തരം ക്രൂരതയുണ്ടാകുന്നതിൽ വേദനയുണ്ടെന്നും രാഹുൽ കുറിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. മോദിയുടെ അയോധ്യ സന്ദർശനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. മതേതര ഇന്ത്യയോടുള്ള വെല്ലുവിളിയാണ് മോദിയുടെ ചെയ്തികളെന്ന് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും അപലപിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് അയോധ്യയിലേക്ക് മാറ്റണമെന്ന് ശിവസേന പരിഹസിച്ചു. രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിനായി രാജ്യം കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിലും പറഞ്ഞു. അയോധ്യയിലെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ, വികസന പദ്ധതികളുടെ ഉദ്ഘാടനം, ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അജണ്ട മോദി നടപ്പാക്കുകയാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മതപരമായ ഒരു ചടങ്ങിനെ രാഷ്ട്രീയ ലാഭത്തിനായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്നു. ഇത് മതേതരത്വത്തോടുള്ള വെല്ലുവിളിയാണ്. ശ്രീരാമൻ എങ്ങനെ ബി ജെ പിയുടേത് മാത്രമാകുമെന്ന് കോൺഗ്രസും ശിവസേനയും തൃണമൂൽ കോൺഗ്രസും ചോദിച്ചു. അയോധ്യ ആഘോഷത്തിന് ബി ജെ പിയുടെ ചീട്ട് വേണ്ട. രാമനെ കുത്തകയാക്കാൻ നോക്കി ആ ബിംബത്തെ ഇകഴ്ത്താനാണ് ബി ജെ പിയുടെ ശ്രമമെന്നും പ്രതിപക്ഷം വിമർശിച്ചു. രാം പൂരേ ദേശ് കാ ഹൈ, പൂരേ വിശ്വ കാ ഹൈ. ഇസ് അഗർ കോയി ഏക് പാർട്ടി കഹതി കി രാം ഹമാരാ ഹൈ, തോ രാം കോ ബഹുത് ഛോട്ടാ കർ രഹേ ഹൈ. അതേസമയം രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെയും രാഹുലിന്റെ പുതിയ യാത്രയുടെയും തിരക്ക് പറഞ്ഞ് നേതൃത്വം തൽക്കാലം തലയൂരുന്നു. ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്ന സമാജ്വാദി പാർട്ടിയുടെ നിലപാടിൽ പാർട്ടിക്കുള്ളിൽ അമർഷമുണ്ട്. ഡിംപിൾ യാദവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ നടത്തിയ പ്രതികരണങ്ങളിൽ അഖിലേഷ് യാദവ് വ്യക്തത വരുത്തിയിട്ടില്ല. എന്നാൽ സമാജ്വാദി പാർട്ടിയെ ക്ഷണിക്കരുതെന്ന് അയോധ്യയിൽ വെടിയേറ്റ് മരിച്ച കർസേവകരുടെ കുടുംബങ്ങൾ ആവശ്യപ്പെട്ടു. കർസേവകർക്ക് നേരെ വെടിവയ്പ്പുണ്ടായത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന മുലായം സിംഗ് യാദവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നാണ് ആക്ഷേപം. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. അയോധ്യ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച സമൂഹത്തിൽ CPM ഭിന്നിപ്പുണ്ടാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേവലം വോട്ടിനായി മാത്രം ദുരുപയോഗം ചെയ്യുന്നു. സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിന് പിന്നിൽ അജണ്ടയുണ്ടെന്നും സതീശൻ ആരോപിച്ചു. ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഒരു ഇൻവിറ്റേഷൻ ഇല്ല. വ്യക്തിപരമായി കോൺഗ്രസ് നേതാക്കൾക്ക് ചിലർക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അത് അവർ പാർട്ടിയുമായിട്ട് തീരുമാനിച്ച് അതിൻ്റെ അകത്തൊരു തീരുമാനം ഉണ്ടാവും. അത് ജനുവരി 22 നടക്കാൻ പോകുന്ന കാര്യത്തിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ അത് ഈ സംസ്ഥാനത്ത് വിവാദമാക്കുകയാണ്. ഈ CPM എല്ലാ വിഷയങ്ങളെയും രാഷ്ട്രീയവൽക്കരിക്കുക, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്തരമൊരു വിഷയത്തിൽ
എത്ര മാതൃകാപരമായിട്ടാണ് സദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും പ്രതികരിച്ചത്. ഒരു 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 ഭിന്നിപ്പ് ഇതിൻ്റെ പേരിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത് എന്നാണ് ആഗ്രഹം. ഇപ്പോൾ സുപ്രഭാതം പത്ര എഡിറ്റോറിയൽ എഴുതി, അത് അപക്വമായ നേരത്തെയുള്ള ഒരു തെറ്റായ ഒരു നടപടിയാണ്. ഇപ്പോൾ സയ്യദ് ജിഫ്രി തങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, അത് ഞങ്ങളുടെ സംഘടനയുടെ നിലപാടല്ല, സമസ്തയുടെ നിലപാടല്ല. അപ്പോൾ അവിടെയും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സമസ്തയെ കൈകാര്യം ചെയ്യാം എന്ന CPMന്റെ ആ ധാരണയും പാളിപ്പോയി. അയോധ്യ വിഷയം സജീവമാക്കുക എന്നത് BJPയുടെ തന്ത്രമാണെന്ന് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചുള്ള ചർച്ചകൾക്ക് പിന്നിൽ മറ്റുദ്ദേശങ്ങളാണ്. സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള കെൽപ്പ് കോൺഗ്രസിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കിഫ്ബിയിൽ കുരുക്ക്. സംസ്ഥാനത്ത് കിഫ്ബി ഏറ്റെടുത്ത നിർമ്മാണ പദ്ധതികളിൽ മെല്ലെപ്പോക്ക്. ജലപാത, തീരദേശ ഹൈവേ, മലയോര ഹൈവേ തുടങ്ങിയ പദ്ധതികൾ മുതൽ വിവിധ വകുപ്പുകൾക്ക് കീഴിലുള്ള കെട്ടിട നിർമ്മാണം അടക്കം ഇഴഞ്ഞു നീങ്ങുകയാണ്. നിർമ്മാണം പൂർത്തിയായ പദ്ധതികളുടെ കാര്യത്തിലാകട്ടെ, കരാറുകാർക്ക് പണം കൈമാറുന്നതിലും കാലതാമസം നേരിടുന്നു. പ്രതിസന്ധിക്ക് പരിഹാരം തേടി കരാറുകാർ കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. വരവും ചെലവും തമ്മിൽ പൊരുത്തമില്ലാത്ത, ശമ്പളവും പെൻഷനും കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ബാക്കിയില്ലാത്ത കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അവതരിപ്പിക്കപ്പെട്ട പദ്ധതിയാണ് കിഫ്ബി. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി കിഫ്ബി ഏറ്റെടുത്ത പദ്ധതികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? കോവളം മുതൽ ബേക്കൽ വരെ 11 ജില്ലകളെ ബന്ധിപ്പിച്ച് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട സംസ്ഥാന ജലപാത, ദേശീയപാത വികസനത്തിന് സമാന്തരമായി മലയോര തീരദേശ ഹൈവേകൾ, വൻകിട വികസന പദ്ധതികൾക്കായൊന്നും സംസ്ഥാന ഖജനാവിനെ ആശ്രയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കിഫ്ബി എന്ന ഒറ്റമൂലിയിൽ പ്രതീക്ഷയർപ്പിച്ച് തുടങ്ങിയ ഇത്തരം വൻകിട പദ്ധതികൾ നിരവധി. ഇവയ്ക്കൊപ്പം റോഡ്, പാലം, സ്കൂൾ കെട്ടിടങ്ങൾ തുടങ്ങി ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കിഫ്ബിക്ക് കീഴിൽ തുടങ്ങിയ 100 നിർമ്മാണ പ്രവൃത്തികൾ. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവയിൽ പല പ്രവൃത്തികളും ഇഴഞ്ഞു നീങ്ങുന്നുവെന്നാണ് ആക്ഷേപം. കിഫ്ബിയെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് പ്രതിസന്ധി രൂക്ഷമായത്. ഇതിന്റെ ഓരോ ഘട്ടത്തിലും പരിശോധന ഉണ്ട് കിഫ്ബിന്റെ. കുറച്ചും കൂടി PWD കുറച്ചുകൂടി കൂടുതലാണ് പരിശോധന. ഇതെല്ലാ പരിശോധനയും കഴിഞ്ഞ് ഇത് കഴിഞ്ഞാൽ ഒരു കരാറുകാരന് പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ടയില്ല. ബില്ലെഴുതുന്നത് AEXE തുടങ്ങി അവരാ, പിന്നെ എന്തിനു ഈ കരാറുകാരനെ ബുദ്ധിമുട്ടിക്കണേ? കഴിഞ്ഞ July 1 LSCD മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരം വകുപ്പ് സെക്രട്ടറി വിളിച്ചുചേർത്ത മീറ്റിംഗിൽ പോലും കിഫ്ബിയുടെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടില്ല. നിർമ്മാണം പൂർത്തിയായി 1 കഴിഞ്ഞിട്ടും ബില്ല് മാറാഞ്ഞതിനെ തുടർന്ന് കോടതിയെ സമീപിച്ചവരും ഏറെ. എത്ര രൂപയുടെ വർക്കാണ്? 93,96,000 വർക്കാണ്. എത്ര രൂപ കിട്ടി? ഒന്നും കിട്ടിയിട്ടില്ല. വർക്ക് കംപ്ലീറ്റ് ആയി, ഫൈനൽ ബില്ല് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിൽ നിൽക്കുന്നുണ്ട്. അത് ഇത് കിട്ടാതെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് കോടതിനെ സമീപിച്ചു. അപ്പോൾ കോടതി ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ 4 കൊണ്ട് പേയ്മെൻറ്റ് കൊടുക്കാനാണ് പറഞ്ഞത്. മറ്റു പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ തലങ്ങളിലുള്ള സൂക്ഷ്മ പരിശോധനകൾ കിഫ്ബിയുടെ പ്രത്യേകതയാണെങ്കിലും ചുവപ്പ് നടയിൽ കുരുങ്ങാതെ വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാമെന്നതും വേഗത്തിൽ കരാറുകാർക്ക് പണം അനുവദിക്കാമെന്നതുമായിരുന്നു കിഫ്ബി അധികൃതർ നൽകിയ ഉറപ്പ്. അടിസ്ഥാന സൗകര്യ വികസനമിട്ട് 1999 സംസ്ഥാന സർക്കാർ കിഫ്ബിക്ക് രൂപം നൽകിയെങ്കിലും വിപുലമായ രീതിയിൽ ധനസമാഹരണം നടത്തി വൻകിട പദ്ധതികൾ ഏറ്റെടുക്കാൻ തുടങ്ങിയത് 2016 പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷമായിരുന്നു. ഇതുവരെ ദേശീയ അന്തർദേശീയ ഏജൻസികളിൽ നിന്നും മറ്റുമായി 23,670 കിഫ്ബി സമാഹരിച്ചത്. 986 പദ്ധതികളിലായി 73,851 പദ്ധതികൾക്ക് അനുമതി നൽകുകയും ചെയ്തു. എന്നാൽ കേന്ദ്രം കടമെടുപ്പ് പരിധിയിൽ കൈവച്ചതോടെ ഇനിയും പൂർത്തിയാകാനിരിക്കുന്ന പദ്ധതികളുടെ ഭാവി എന്താകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. കോഴിക്കോട് നിന്ന് സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. നവകേരള സദസ്സിൽ ഏറ്റവും അധികം പരാതികൾ കിട്ടിയ മലപ്പുറം ജില്ലയിൽ പരാതി പരിഹാര നടപടികൾ ഇഴയുന്നു. മലപ്പുറത്ത് കിട്ടിയ 81,354 പരാതികളിൽ 2,375 മാത്രമാണ് ഒരു മാസം കൊണ്ട് പരിഹരിക്കാനായത്. 5,134 പരാതികളിൽ നടപടി പൂർത്തിയായതായാണ് അധികൃതർ പറയുന്നത്. കഴിഞ്ഞ മാസം 27 മുതൽ 30 വരെയായിരുന്നു നവകേരള സദസ്സിന്റെ മലപ്പുറം ജില്ലയിലെ പര്യടനം. ഒരു മാസം പിന്നിട്ടിട്ടും പരാതി പരിഹരിക്കുന്ന കാര്യത്തിൽ മെല്ലെപ്പോക്ക് തുടരുകയാണ്. പരാതി കിട്ടി 45 തീർപ്പെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പ്. അങ്ങനെയെങ്കിൽ മലപ്പുറം ജില്ലയിലെ പരാതികൾ പൂർണ്ണമായും പരിഹരിക്കാൻ ഇനി 15 കൂടി. ആകെ കിട്ടിയ 81,354 പരാതികളിൽ 2,375 പരാതികളാണ് ഒരു മാസം കൊണ്ട് പരിഹരിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയായ 5,134 പരാതികൾ കൂടി കൂട്ടിയാൽ 7,509 പരാതികൾ ഉടൻ തീർപ്പാകും.
ശേഷിക്കുന്ന 73,584 പരാതികളാണ് 15 ദിവസം കൊണ്ട് പരിഹരിക്കേണ്ടത്. ഇത് എങ്ങനെ സാധ്യമാകുമെന്നതിൽ ഉദ്യോഗസ്ഥർക്കും ഉത്തരമില്ല. പരാതികളിൽ ഭൂരിഭാഗവും സംസ്ഥാന തലത്തിൽ തീരുമാനമെടുക്കേണ്ടവയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളാണ് മലപ്പുറത്ത് അധികവും, 29,876 പരാതികൾ. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് 13,000 പരാതികളാണ് കിട്ടിയിരിക്കുന്നത്. നയപരമായി സർക്കാർ തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ പരാതികൾ കിട്ടിയിട്ടുണ്ട്. ഈ പരാതികളുടെ എല്ലാം തുടർ നടപടികൾക്കായി നെട്ടോട്ടമോടുകയാണ് ഉദ്യോഗസ്ഥർ. ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം. നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടുത്ത രണ്ട് ദിവസം എറണാകുളത്തുണ്ടാകും. കാനണ്ടാരേന്ദ്രന്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച ജില്ലയിലെ 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സാണ് നാളെയും മറ്റന്നാളുമായി നടക്കുക. പുതുതായി ചുമതലയേറ്റ മന്ത്രിമാരും അവസാന 4 മണ്ഡലങ്ങളിൽ എത്തും. പത്തനംതിട്ട മൈലപ്രയിലെ വയോധികന്റേത് മോഷണത്തിനിടെയുള്ള കൊലപാതകമെന്ന സ്ഥിരീകരണം. പിതാവിനെ നല്ലതുപോലെ അറിയാവുന്ന ആളാണ് സംഭവത്തിന് പിന്നിലെന്ന് മരിച്ച ജോർജിന്റെ മകൻ സുരേഷ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കഴുത്തു ഞെരിച്ച് കൊല്ലാൻ ഉപയോഗിച്ച കൈലിമുണ്ടുകളും ഷർട്ടും പോലീസ് കണ്ടെടുത്തു. ജോർജ് ഉണ്ണുണ്ണിയുടെ കഴുത്തിൽ കിടന്ന 9 പവന്റെ മാല കാണാനില്ല. കടയിലെ മേശയിലുണ്ടായിരുന്ന പണവും നഷ്ടമായിട്ടുണ്ട്. മോഷണത്തിനിടെയുള്ള കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ്. കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയതിന്റെ ലക്ഷണങ്ങളാണ് മൃതദേഹത്തിലുള്ളത്. നഷ്ടപ്പെട്ട് നമ്മൾ കാണുന്നത് സ്വർണ്ണമാലയുടെ കൊളുത്ത് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വർണ്ണമാല എന്തായാലും ലോസ് ആയിട്ടുണ്ട്. പിന്നെ മേശയുടെ ഡ്രോ തുറന്ന് കിടപ്പുണ്ട്, അതിനകത്ത് പൈസ കാണണം. അപ്പോൾ ആ പൈസ ഇവിടെ കച്ചവടം നടക്കുന്ന പൈസ കുറച്ച് പൈസ കാണണം. വലിയ ആസൂത്രണം നടത്തിയാണ് പ്രതികൾ കൊല നടത്തിയത്. CCTVയുടെ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ടുപോയി. വ്യാപാരിയായ ജോർജ് കടയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്തിന് മുന്നേ പ്രതികളെത്തി. റോഡരികിലുള്ള കടയായതിനാൽ ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ അകത്തെ മുറിയിലെത്തിച്ചാണ് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയത്. കൈകാലുകൾ കൂട്ടിക്കെട്ടി വായിൽ തുണി തിരികെ നിലയിലായിരുന്നു മൃതദേഹം. അദ്ദേഹവുമായിട്ട് ചങ്ങാത്തും കൂടിയ ആൾ തന്നെയാണ് ഇങ്ങനെ സംഭവം ചെയ്തതെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. പുള്ളൂർ മൂവാറ്റുപുഴ റോഡിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. നിലവിൽ തെളിവുകളൊന്നുമില്ല. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ട. എറണാകുളം പിറവത്ത് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കി. വെട്ടേറ്റ രണ്ട് പെൺമക്കൾ ആശുപത്രിയിലാണ്. കക്കാട് നെടിയാനിക്കുഴി തറമറ്റത്തിൽ ബേബിയാണ് ഭാര്യ സ്മിതയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത്. പിറവം JMB ആശുപത്രിക്ക് സമീപമാണ് മരിച്ച ബേബിയും കുടുംബവും താമസിച്ചിരുന്നത്. വെട്ടേറ്റ പെൺമക്കളിലൊരാൾ അയൽവാസികളെ രാവിലെ വിവരമറിയിച്ചതോടെയാണ് സംഭവം പുറത്തുവന്നത്. ഏറെക്കാലം അമേരിക്കയിലായിരുന്നു മരിച്ച ബേബി. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇത് സൂചിപ്പിക്കുന്ന കുറിപ്പും പോലീസിന് കിട്ടിയിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ചും സ്വത്തുതർക്കം സംബന്ധിച്ചും പരാമർശങ്ങളുണ്ട്. ഇടക്കാലത്ത് ബേബി മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ഭാര്യയും മക്കളെയും വെട്ടിയ ശേഷമാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത്. വെളുപ്പിനെ പിള്ളേർ വന്നിങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പം നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് പരിക്കേറ്റ രണ്ട് പെൺമക്കളും. ഇവരെ കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിറവം പോലീസ് അന്വേഷണം തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. കലോത്സവ വാർത്തകൾ. അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുങ്ങി കൊല്ലം. January 4 രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ സിനിമാതാരം മമ്മൂട്ടി മുഖ്യാതിഥിയാകും. ഇക്കുറിയും കലോത്സവത്തിന് വെജിറ്റേറിയൻ ഭക്ഷണമാണ് നൽകുക. 1.5 പതിറ്റാണ്ടിനു ശേഷം കൊല്ലത്തേക്കെത്തുന്ന കൗമാര കലാമേള ഏറ്റവും മികവുറ്റതാക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടക സമിതി. പ്രതിഭകളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. പ്രധാന വേദി ആശ്രാമം മൈതാനം. 5 ദിവസങ്ങളിലായി 24 വേദികളിൽ മത്സരങ്ങൾ നടക്കും. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 239 ഇനങ്ങളിൽ 14,000 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഒപ്പം അറബിക്, സംസ്കൃതം കലോത്സവങ്ങളും. വിധിനിർണയമടക്കം കുറ്റമറ്റതാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിനകത്തും പുറത്തും നിന്നുള്ള പ്രഗത്ഭരായ വ്യക്തികളെയാണ് വിധി നിർണയത്തിന് കണ്ടെത്തിയിട്ടുള്ളത്. വിധികർത്താക്കളുടെ വിധി നിർണയത്തിന് എതിരെ തർക്കം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അത്ര ഇനങ്ങൾ അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാനതല അപ്പീൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പീൽ കമ്മിറ്റിയുടെ ചെയർമാൻ വിദ്യാഭ്യാസ ഡയറക്ടറാണ്. ഉദ്ഘാടന ദിവസം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ചെണ്ടമേളം, കാസർഗോഡ് നിന്നുള്ള ഗോത്രകലാരൂപമായ മംഗലം കളി എന്നിവ വേദിയിൽ അവതരിപ്പിക്കും. അടുത്ത വർഷം മുതൽ ഗോത്രകലാരൂപങ്ങൾ മത്സരമിനമാക്കാനും ആലോചനയുണ്ട്. 2008 പരിഷ്കരിച്ച കലോത്സവ മാനുവൽ അടുത്ത വർഷം പരിഷ്കരിക്കും. ഇത്തവണയും പടിയിടം മോഹനൻ നമ്പൂതിരി തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ചുമതലയിൽ. കോഴിക്കോട് നിന്ന് സ്വർണ്ണക്കപ്പുമായുള്ള യാത്ര 2 പുറപ്പെട്ട് വിവിധ ജില്ലകളിൽ സ്വീകരണം ഏറ്റുവാങ്ങി 3 കലോത്സവ നഗരിയിലെത്തും. ആദ്യമായി കലോത്സവത്തിനെത്തുന്നവർക്ക് ഇൻഷുറൻസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊല്ലം. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വിദഗ്ധ ചികിത്സയ്ക്കായി KPCC പ്രസിഡന്റ് കെ സുധാകരൻ നാളെ അമേരിക്കയിലേക്ക് തിരിക്കും. കൊച്ചിയിൽ നിന്ന് വിമാനമാർഗം ഇന്ന് ദില്ലിയിലെത്തിയ ശേഷം നാളെയാണ് അമേരിക്കയിലേക്ക് പോവുക. ഭാര്യയും ദില്ലിയിലുള്ള അദ്ദേഹത്തിന്റെ
പ്രൈവറ്റ് സെക്രട്ടറിയും ഒപ്പമുണ്ടാകും. ന്യൂറോ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് നിലവിൽ ചികിത്സയിലുള്ള കെ സുധാകരൻ വിദഗ്ധ ചികിത്സയ്ക്കാണ് അമേരിക്കയിലേക്ക് പോകുന്നത്. പാർട്ടിയിൽ രണ്ടാഴ്ചത്തെ അവധി അറിയിച്ചിട്ടുണ്ടെങ്കിലും മറ്റാർക്കും ചുമതല കൈമാറിയിട്ടില്ല. കെ പി സി സി പ്രസിഡന്റ് നയിക്കുമെന്ന് പ്രഖ്യാപിച്ച കേരളയാത്രയിൽ ഒടുവിൽ പ്രതിപക്ഷ നേതാവും ക്യാപ്റ്റൻ. കെ സുധാകരൻ പക്ഷം കെ പി സി സിയിൽ പിടിമുറുക്കുന്നുവെന്ന സാഹചര്യം വന്നതോടെയാണ് പ്രതിപക്ഷ നേതാവിനെയും ഇറക്കിയുള്ള എതിർപക്ഷത്തിന്റെ കടുംവെട്ട്. നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ പ്രതിപക്ഷ നേതാവിന്റെ സൗകര്യം പോലും കണക്കിലെടുക്കാതെയാണ് ഇരു നേതാക്കളെ നായകരാക്കിയുള്ള യാത്രാ പ്രഖ്യാപനം. പ്രതിപക്ഷ നേതാവും പ്രസിഡന്റും ഒരുമിച്ച് നയിക്കുന്ന യാത്ര. ഇങ്ങനെയല്ല ആദ്യം പറഞ്ഞത്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നയിക്കുന്ന യാത്രയെന്നായിരുന്നു. അവസാനം പോസ്റ്ററിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവും നായകനാണ്. മാറ്റം വന്നത് പാർട്ടിയിലെ പോരിന്റെ ഭാഗമായി. കെ സുധാകരൻ പക്ഷം കെ പി സി സി കൈയടക്കി വെച്ചിരിക്കുന്നെന്ന പരാതി എ ഐ ഗ്രൂപ്പുകൾക്കും വി ഡി സതീശൻ പക്ഷത്തിനുമെല്ലാമുണ്ട്. കെ സുധാകരൻ യാത്രയുടെ ക്യാപ്റ്റനായാലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അനുയായി സംഘമാണെന്ന് ഗ്രൂപ്പ് നേതൃത്വങ്ങൾക്ക് നന്നായി അറിയാം. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവും ചേർന്ന് യാത്ര നയിക്കട്ടെ എന്ന അഭിപ്രായം ഉയർന്നത്. കേന്ദ്ര നേതൃത്വവും അങ്ങനെയാവട്ടെ എന്ന നിലപാടെടുത്തു. എന്നാൽ നേതാക്കളുടെ സൗകര്യം പോലും നോക്കാതെയാണ് തീരുമാനവും പ്രഖ്യാപനവും എന്നത് വ്യക്തം. ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്ന കെ സുധാകരൻ രണ്ടാഴ്ച സമയമാണ് അവധി പറഞ്ഞത്. ഡോക്ടർമാരുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്താവും യാത്ര ഉൾപ്പെടെ സാധ്യമാണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം വരിക. എന്നിട്ടും നേരത്തെ തന്നെ സമരാഗ്നി എന്ന പേരിൽ യാത്ര പ്രഖ്യാപിച്ചത് കെ സുധാകരന് പകരക്കാരെ തിരയുന്നവരെ തടയാനുള്ള അനുയായികളുടെ നീക്കത്തിന്റെ ഭാഗം. യാത്ര തുടങ്ങുന്നത് അടുത്ത മാസം 21 കാസർഗോഡാണ്. നിയമസഭാ ബജറ്റ് സമ്മേളനവും പിന്നാലെ തുടങ്ങും. പ്രതിപക്ഷ നേതാവ് യാത്രയിൽ തുടരുമോ നിയമസഭയിലെത്തുമോ എന്ന ചോദ്യം അപ്പോഴും പ്രധാനം. 140 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന ജാഥയുടെ ക്രമീകരണങ്ങൾക്കായി 3, 4, 5 തീയതികളിൽ ജില്ലാതല നേതൃയോഗങ്ങൾ വിളിച്ചിട്ടുണ്ട്. കെ സുധാകരൻ പക്ഷത്തെ കെ പി സി സി ടീമിനാണ് മേൽനോട്ടം. കെ സി ബിബിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ കുതിരാൻ വഴുക്കുംപാറ പാലത്തിന് മുകളിൽ ഇന്നോവ കാർ ട്രെയിലർ ലോറിയുടെ മുന്നിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. 5 ഗുരുതര പരിക്കുകളോടെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ടത് വിവാഹ ആവശ്യത്തിന് ബംഗളൂരുവിൽ പോയി മടങ്ങിയ ബന്ധുക്കൾ. പുലർച്ചെ 3 അപകടം. ദേശീയപാതയിൽ റോഡ് പണി നടക്കുന്നതിനാൽ ഗതാഗതം ഒരു ഭാഗത്ത് മാത്രമായി ക്രമീകരിച്ചിരിക്കുകയായിരുന്നു. ട്രെയിലർ ലോറിയുടെ മുന്നിലേക്ക് ഇടിച്ചു കയറിയ കാർ പൂർണ്ണമായും തകർന്നു. നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ പാടുപെട്ടാണ് ട്രെയിലർ ലോറിയുടെ മുൻഭാഗത്തു നിന്നും ഇന്നോവ വലിച്ചെടുത്തത്. ബംഗളൂരുവിൽ വിവാഹ ആവശ്യത്തിന് പോയി മടങ്ങി വരികയായിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. 6 കാറിൽ ഉണ്ടായിരുന്നത്. കോട്ടയം സ്വദേശി ജോൺ, ഭാര്യ തങ്കമ്മ, മകൻ മനു, ബന്ധുക്കളായ തിരുവല്ല സ്വദേശി ചെറിയാൻ, പത്തനംതിട്ട മാരാമൺ സ്വദേശി ശാന്തമ്മ, സഹോദരൻ മോഹൻ തോമസ് എന്നിവരായിരുന്നു അത്. ചെറിയാനാണ് മരിച്ചത്. മറ്റഞ്ചുപേരുടെയും നില സാരമുള്ളതാണ്. ജോണായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. അപകട കാരണം വ്യക്തമല്ല. പാലത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തത് പ്രതിസന്ധിയെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. ശാസ്ത്രീയമായി അല്ല ഈ റോഡ് നിർമ്മിച്ചേക്കണേ. അതുകൂടാതെ വെളിച്ചക്കുറവ്, വണ്ടിക്കാർക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടില്ല, ഒരേടത്ത് പോലും സ്ഥാപിച്ചിട്ടില്ല. ഞങ്ങൾ നിരന്തരം അത് പറയാറുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റി അതിന് തീരുമാനം എടുത്തു കൊടുത്താണ്. പക്ഷേ നെന്നച്ചയുടെ ഭാഗത്തുനിന്ന് അതിനൊരു ഉത്തരവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. മകരവിളക്ക് തീർത്ഥാടനത്തിന് നട തുറന്ന ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. സന്നിധാനത്തേക്ക് എത്തുന്നവരെ ഘട്ടംഘട്ടമായാണ് കടത്തിവിടുന്നത്. ശബരിപീഠം മുതൽ സന്നിധാനം വരെ 36 സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ വെള്ളവും ബിസ്ക്കറ്റും വിതരണം ചെയ്തു തുടങ്ങി. വരും ദിവസങ്ങളിൽ തിരക്ക് കൂടാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ പോലീസിന്റെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ ചുരുക്കത്തിൽ. ദില്ലിയിൽ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് വ്യോമ റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. 80 വിമാനങ്ങൾ വൈകി. ചില സർവീസുകൾ വഴിതിരിച്ചുവിട്ടു. 23 ട്രെയിനുകളും വൈകി. മഹാരാഷ്ട്രയിലെ ഛത്രപതി സാംബാജി നഗറിൽ ഗ്ലൗസ് നിർമ്മാണ ഫാക്ടറിക്ക് തീപിടിച്ച് 6 മരിച്ചു. പുലർച്ചെ 2 സംഭവം. 15 തൊഴിലാളികൾ അപകട സമയത്ത് ഫാക്ടറിക്കകത്ത് ഉറങ്ങുന്നുണ്ടായിരുന്നു. മുംബൈയിൽ ബോംബ് സ്ഫോടനം നടക്കുമെന്ന അജ്ഞാത ഫോൺ സന്ദേശം. പോലീസ് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും സംശയകരമായി ഒന്നും കണ്ടെത്തിയില്ലെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഒഴിവാക്കിയെന്ന ആരോപണത്തിൽ മറുപടിയുമായി കേന്ദ്രം. പഞ്ചാബിന്റെയും ബംഗാളിന്റെയും ഫ്ലോട്ടുകൾ കേന്ദ്ര മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് പ്രതിരോധ മന്ത്രാലയം. ആലുവ കീഴ്മാട് തിരുഹൃദയ ദേവാലയത്തിൽ കുർബാനയെ ചൊല്ലി തർക്കം. തർക്കത്തെ തുടർന്ന് കുർബാന നിർത്തിവെച്ചു. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കുർബാന ഉണ്ടായിരിക്കില്ലെന്ന് പള്ളി വികാരി. ബി ജെ പിക്കൊപ്പം നിൽക്കുന്ന ക്രൈസ്തവ പുരോഹിതന്മാരെ അവഹേളിക്കുന്ന സി പി എം നീക്കത്തെ ചെറുക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലും കേരളത്തിലും ബി ജെ പി വലിയ നേട്ടമുണ്ടാക്കുമെന്നും സുരേന്ദ്രൻ. പാലക്കാട് പുതുച്ചേരിയിൽ വാഹനാപകടം. 4 2 കാറുകളും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഏറ്റവും പിറകിലുണ്ടായിരുന്ന ലോറിയുടെ ഡ്രൈവറെ 1 ശേഷമാണ് പുറത്തെടുത്തത്. ഇത്രയും ഇടവേളയ്ക്ക് ശേഷം ചുറ്റുവട്ട വാർത്തകളുമായി ജൂലിയറ്റ്.